രണ്ടാം തരംഗം തീവ്രമായ സാഹചര്യത്തിൽ പാർട്ടിയും വർഗ ബഹുജന സംഘടനകളും തദ്ദേശ സ്ഥാപനങ്ങളും ഔദ്യോഗിക സംവിധാനവുമായി ചേർന്നുകൊണ്ട് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ സന്നദ്ധ പ്രവർത്തനം നടത്തണമെന്ന് CPM ജില്ലാ സെക്രട്ടറി MV ജയരാജൻ അഭ്യർത്ഥിച്ചു. കൂട്ടായ പരിശ്രമത്തിന്റെ ഭാഗമായാണ് ഒന്നാം ഘട്ട കോവിഡ് പ്രതിരോധ പ്രവർത്തനം നമുക്ക് വിജയിപ്പിക്കാനായതെന്നും MV ജയരാജൻ പ്രസ്താവനയിൽ പറഞ്ഞു. കോവിഡിനെതിരായ പോരാട്ടത്തിൽ ഏറ്റവും നിർണായകമായ ഘട്ടത്തിലൂടെയാണ് നാം കടന്നുപോകുന്നത്. ഇത് തരണം ചെയ്യുന്നതിന് ആരോഗ്യവകുപ്പും മറ്റും നിർദ്ദേശിക്കുന്ന മാർഗനിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതുണ്ട്. കോവിഡ് പ്രതിരോധത്തിനായി നേരത്തെ പിന്തുടർന്നിരുന്ന ശീലങ്ങൾ നമ്മൾ പാലിക്കുന്നതോടൊപ്പം രോഗികൾക്കാവശ്യമായ സഹായങ്ങൾ സന്നദ്ധ പ്രവർത്തനത്തിലൂടെ എത്തിച്ചു കൊടുക്കുന്നതിന് പാർട്ടി പ്രവർത്തകർ തയ്യാറാവണം. കോവിഡ് വാക്സിനേഷൻ കേന്ദ്രങ്ങളിലും മറ്റുമുണ്ടാകുന്ന തിരക്ക് നിയന്ത്രിക്കുന്നതിനും പ്രതിരോധ പ്രവർത്തനങ്ങളിലും ആവശ്യമായ വളണ്ടിയറി സേവനം മഹിളാ യുവജന വിദ്യാർത്ഥി സംഘടനകൾ നൽകുമെന്ന് ഉറപ്പുവരുത്തണമെന്നും ജയരാജൻ പ്രസ്താവനയിൽ അഭ്യർത്ഥിച്ചു. മഴക്കാല പൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായി ജില്ലാ പഞ്ചായത്തും ഹരിത കേരള മിഷനും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ April 25 നടത്തുന്ന ശുചീകരണ പ്രവർത്തനങ്ങളിൽ പാർട്ടി പ്രവർത്തകർ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് പങ്കെടുക്കണമെന്ന് CPM ജില്ലാ സെക്രട്ടറി അഭ്യർത്ഥിച്ചു. പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന കോവിഡ് രോഗത്തിനു പുറമെ കാലവർഷാരംഭത്തോടെ ഡെങ്കിപ്പനി, എലിപ്പനി തുടങ്ങിയ പകർച്ചവ്യാധികളും വ്യാപിക്കാൻ സാധ്യതയുണ്ട്. ഇതിനെ തടയിടുന്നതിന് പരിസര ശുചീകരണം അത്യാവശ്യമാണ്. നാടും വീടും വൃത്തിയാക്കാം, സുരക്ഷിതമാവാം എന്ന മുദ്രാവാക്യമുയർത്തി April 25 നടക്കുന്ന ശുചീകരണ പ്രവർത്തനത്തിൽ മഹിളാ യുവജന വിദ്യാർത്ഥി സന്നദ്ധ പ്രവർത്തകരും പങ്കാളികളാവണം. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് 3-4 ആളുകളുടെ സ്ക്വാഡുകളായി ശുചീകരണ പ്രവർത്തനത്തിൽ പങ്കാളികളാവണം. സീൽ ന്യൂസ് കണ്ണൂർ. രണ്ടാം ഘട്ട കോവിഡ് വ്യാപനം രൂക്ഷമായതോടെ പറശ്ശിനി സ്നേക്ക് പാർക്കിൽ നിയന്ത്രണങ്ങൾ കർശനമാക്കി. 5 പേരിൽ കൂടുതൽ സന്ദർശകരെ ഒരേ സമയം പാർക്കിനകത്ത് പ്രവേശിപ്പിക്കുന്നതിലും നിയന്ത്രണം ഏർപ്പെടുത്തി. സാനിറ്റൈസർ ഉപയോഗിച്ചും താപനില പരിശോധിച്ചും മാത്രമേ പാർക്കിനകത്തേക്ക് പ്രവേശിപ്പിക്കുകയുള്ളൂ. മാസ്ക് നല്ല രീതിയിൽ വയ്ക്കുവാനും ഡാറ്റ രേഖപ്പെടുത്തുവാനും പാർക്കിൽ വരുന്നവർക്ക് നിർദ്ദേശം നൽകുന്നുണ്ട്. അടച്ചിടേണ്ട നിർദ്ദേശം ഇതുവരെ വന്നിട്ടില്ല എന്നും April 30 വരെ കർശന നിയന്ത്രണം തുടരുമെന്നും പ്രൊഫസർ E. കുഞ്ഞിരാമൻ പറഞ്ഞു. രാവിലെ 8 മണി മുതൽ 6 മണി വരെയുള്ള സന്ദർശന സമയം 1 മണിക്കൂർ വെട്ടിച്ചുരുക്കി 9 മണി മുതൽ 5 മണി വരെയാക്കി. ഞായറാഴ്ച ദിവസങ്ങളിൽ കർശന നിയന്ത്രണം ഏർപ്പെടുത്തും. കോവിഡ് വ്യാപനം കൂടിയതോടെ കഴിഞ്ഞ ഞായറാഴ്ച സന്ദർശകരുടെ വലിയ തിരക്ക് ഉണ്ടായിട്ടില്ല. വരും ദിവസങ്ങളിലും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചു മാത്രമേ സന്ദർശകരെ അനുവദിക്കുകയുള്ളൂ. ന്യൂസ് ഡെസ്ക്, സീൽ ന്യൂസ്. സംസ്ഥാനത്ത് വാക്സിൻ ക്ഷാമം രൂക്ഷം. 4 ലക്ഷം ഡോസ് വാക്സിൻ മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. വാക്സിൻ കേന്ദ്രങ്ങൾ 1000-ലേറെയുണ്ടെങ്കിലും കഴിഞ്ഞ ദിവസം പ്രവർത്തിച്ചത് 200 കേന്ദ്രങ്ങൾ മാത്രമാണ്. പല ജില്ലകളിലും ഇന്ന് വിതരണത്തിനുള്ള മതിയായ വാക്സിൻ ഇല്ല. കൂടുതൽ വാക്സിനേഷൻ നടക്കുന്ന തിരുവനന്തപുരത്ത് 1500 ഡോസ് വാക്സിൻ മാത്രമാണ് ബാക്കിയുള്ളത്. അതിനാൽ ഇന്ന് വാക്സിനേഷൻ വ്യാപകമായി മുടങ്ങും. ഇന്ന് കൂടുതൽ ഡോസ് വാക്സിൻ എത്തുമെന്ന് അറിയിപ്പുണ്ടായിരുന്നുവെങ്കിലും ഇക്കാര്യത്തിൽ ആരോഗ്യവകുപ്പിനും യാതൊരു വ്യക്തതയുമില്ല. ന്യൂസ് ഡെസ്ക്, സീൽ ന്യൂസ്. രാജ്യത്ത് കോവിഡ് വ്യാപനം അതിരൂക്ഷമായി തുടരുന്നു. 24 മണിക്കൂറിനിടെ രാജ്യത്ത് 259,170 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് കേസുകളിൽ നേരിയ കുറവ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം 273,810 പേർക്കാണ് രാജ്യത്ത് കോവിഡ് സ്ഥിരീകരിച്ചത്. തുടർച്ചയായി 6ാം ദിവസമാണ് രാജ്യത്ത് കോവിഡ് രോഗികളുടെ എണ്ണം 2 ലക്ഷം പിന്നിടുന്നത്. 1761 പേർക്കാണ് 24 മണിക്കൂറിനിടെ കോവിഡ് മൂലം ജീവൻ നഷ്ടപ്പെട്ടത്. ഇതോടെ രാജ്യത്ത് കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 180,530 ഉയർന്നു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 154,761 പേർ കോവിഡ് മുക്തരായി. ഇതോടെ കോവിഡ് മുക്തരായവരുടെ എണ്ണം 1,31,8,582 20,31,977 പേർ ഇപ്പോഴും ചികിത്സയിൽ തുടരുകയാണ്. രാജ്യത്ത് ഇതുവരെ കോവിഡ് ബാധിച്ചവരുടെ എണ്ണം 1,53,21,089 ഇതുവരെ രാജ്യത്ത് 12,71,29,113 പേർ കോവിഡ് വാക്സിൻ സ്വീകരിച്ചു. ന്യൂസ് ഡെസ്ക്, സീൽ ന്യൂസ്. ചാലോട് പനായാത്താം പറമ്പിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ച് അപകടം. മട്ടന്നൂർ 4ാംകരി സ്വദേശിയായ ഡിഗ്രി വിദ്യാർത്ഥി മരിച്ചു. 4ാംകരിയിലെ ഷാഹിദ മൻസിലിൽ റഫ്നാസാണ് മരിച്ചത്. തിങ്കളാഴ്ച രാത്രി 10:30 ആയിരുന്നു അപകടം. സീൽ ന്യൂസ് കണ്ണൂർ.
KSTP റോഡ് എരിപുരം ട്രാഫിക് സർക്കിളിന് സമീപം ചരക്ക് ലോറി നിയന്ത്രണം വിട്ട് റോഡരികിലെ കെട്ടിടം ഇടിച്ചു തകർത്തു. മംഗലാപുരം ഭാഗത്തുനിന്ന് കണ്ണൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. ലോറി ഡ്രൈവർ തിരുപ്പൂർ സ്വദേശി മുത്തു സംഭവസ്ഥലത്തു തന്നെ മരിച്ചു. പുലർച്ചെ 2 മണിയോടെയായിരുന്നു അപകടം നടന്നത്. അപകടത്തിൽ ലോറി ഡ്രൈവർ തിരുപ്പൂർ സ്വദേശി മുത്തു സംഭവസ്ഥലത്തുനിന്നു തന്നെ മരിച്ചു. മംഗലാപുരത്തുനിന്ന് തൃച്ചിയിലേക്ക് കൽക്കരി കൊണ്ടുപോകുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. ലോറിയിൽ ഡ്രൈവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ലോറിയുടെ ക്യാബിൻ പൂർണ്ണമായും തകർന്നു. കെട്ടിടാവശിഷ്ടങ്ങളിലായിരുന്നു ലോറി. പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്നാണ് അപകടത്തിൽപ്പെട്ട ലോറി ഡ്രൈവറെ പുറത്തെടുത്തത്. മൃതദേഹം പരിയാരം മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി. എരിപുരം കവലയിൽ അപകടങ്ങൾ പതിവാണ്. ഇതിനു മുൻപും ഇവിടെ നിരവധി അപകടങ്ങൾ നടന്നിട്ടുണ്ട്. അശാസ്ത്രീയമായ രീതിയിലാണ് റൌണ്ട് ബോട്ട് നിർമ്മിച്ചതെന്ന് നേരത്തെ ആക്ഷേപമുയർന്നിരുന്നു. റൌണ്ട് ബോട്ടിനു സമീപം ആവശ്യമായ അകലം പാലിക്കാതെ സ്വകാര്യ വ്യക്തി നിർമ്മിച്ച കെട്ടിടത്തിന് അനുമതി നൽകിയത് നേരത്തെ ഏറെ വിവാദമായിരുന്നു. ബന്ധപ്പെട്ട അധികൃതരുടെ ഒത്താശയോടെയാണ് ഇത് നടന്നതെന്നും ആക്ഷേപമുണ്ട്. എരിപുരം കവലയിൽ ആവശ്യത്തിന് തെരുവ് വിളക്കുകളുമില്ല. ഇതും അപകടം വർദ്ധിക്കാൻ കാരണമാകുന്നതായി ആക്ഷേപമുണ്ട്. അപ്പുറത്തെ ഏഴോ സൈഡിലേക്ക് കൂടെ പോയിട്ടാണ് ഇങ്ങോട്ട് കീഞ്ഞ് വരുന്നത്. അപ്പോൾ വണ്ടി ചെരിയും മറയുന്ന അധികം ഇന്നലെ ടാങ്കർ ഇതുപോലെ ഉണ്ടായി. പിന്നെ ഡ്രൈവർമാർക്ക് കൺട്രോളിങ് ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു റൗണ്ട് ടേബിളാണ് ഇറങ്ങി വരുന്നതാണ്. അപ്പുറത്ത് ഇവിടെ നിന്ന് നോക്കിയാൽ തന്നെ മനസ്സിലാവും ഫുൾ ചെരിഞ്ഞിട്ടാണ് വണ്ടി വരിക. അപകടം പതിവാകുമ്പോൾ ഇത് തടയാനാവശ്യമായ നടപടി ഉണ്ടാകണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. കോടികൾ ചെലവഴിച്ച് KSTP റോഡിൽ നിർമ്മിച്ച സേഫ്റ്റി കോറിഡോർ പദ്ധതിക്കും അപകടങ്ങൾ കുറക്കാൻ സാധിച്ചില്ല എന്ന് ആക്ഷേപമുണ്ട്. സീൽ ന്യൂസ്, പഴയങ്ങാടി.